നമസ്കാരം ചരിത്രത്തിലെ ഒരു ഏട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയം പെസഫിക് സമുദ്രത്തിൻ്റെ ഒരു അരികിൽ അമേരിക്കൻ സൈനികത്തിന് ഒരു ഇടത്താവളമുണ്ടായിരുന്നു ആ താവളത്തിൽ നിന്ന് ഇവർ പുറത്തേക്ക് അല്ലെന്നുകൊണ്ട് യുദ്ധം അവസാനിച്ച് ഇറങ്ങുമ്പോൾ അവർക്കുണ്ടായിരുന്ന വൻ ആയുധശേഖരം ശേഖരം പെസഫിക് ഓഷ്യൻ്റെ ഒരു സൈഡിൽ തിരമാലകൾക്കിടയിൽ അല്ലെങ്കിൽ കടൽനടിയിൽ ഇവർ ഉപേക്ഷിക്കാൻ ഇടയായി ആ സ്ഥലത്തിന് പിന്നെ അറിയപ്പെട്ടത് മില്യണിൻ ഡോളർ പോയിന്റ് എന്നാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പോയിന്റിൽ ഇവർ ആയുധങ്ങൾ ഉപേക്ഷിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്രയും ലക്ഷക്കണക്കിന് വിലയുള്ള ആയുധങ്ങളും അതുപോലെയുള്ള ടാങ്കറുകളും അവർ ഉപേക്ഷിച്ചത് എന്തിനായിരുന്നു രണ്ട ലോകമായുദ്ധത്തിൽ പോൾ ഹാർബറിന് എതിരെയുള്ള ആക്രമണത്തിന് ശേഷം അമേരിക്ക ഈ ഓഷ്യന് സമീപം പെസഫിക് ഓഷ്യന് സമീപം ഒരു താവളം ഉണ്ടാക്കുകയാണ് ആ താവളത്തിൽ ഒരുപാട് നാവിക സേനയ്ക്ക് ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം അതുപോലെ തന്നെ യുദ്ധസാമഗ്രികൾ വയ്ക്കാനുള്ള സ്ഥലം അതെല്ലാം അവർ ഒരുക്കിയിരുന്നു ഒരു യുദ്ധത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രദേശം മുഴുവനുമായിട്ട് ഇവരെ കൺട്രോളിലുണ്ടായിരുന്നു അക്കാലത്ത് ഈ പ്രദേശം മുഴുവനും ഇവർ യു എസിൻ്റെ മുഴുവൻ സ്വാധീനം ത്തിൻ്റെ രീതിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യു എസിൻ്റെ കീഴിലായിരുന്ന ആ സ്ഥലം മുഴുവനും രണ്ടാം ലോക രണ്ടലമായ അവസാന കാലഘട്ടങ്ങളിൽ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി നാവികസേനയിലെ കപ്പലുകളെല്ലാം വരികയാണ് നാവികസേന എല്ലാം എത്തി അപ്പോൾ ഇവർ തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒട്ടനവധി ആയുധങ്ങളും അതുപോലെ തന്നെ ഒട്ടനവധി ടാങ്കറുകളും അതുപോലെ തന്നെ ഗണ്ണുകൾ അതുപോലെ ഒട്ടനവധി സാധനങ്ങൾ അതുപോലെ ഗൺ അതുപോലെ തന്നെ ഒരുപാട് ടാങ്കറുകൾ അതുപോലെ അതെല്ലാം കപ്പലിലേക്ക് അവർ കപ്പൽ മാർഗമാണ് അവർ ഇനി തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് അപ്പോൾ കപ്പലിലേക്ക് കയറ്റാനുള്ള വഴി അവർക്കില്ലായിരുന്നു അപ്പോൾ അവർ അത് അവിടെ ഉള്ള രാജ്യങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയാണ് എന്നാൽ ഒരു രാജ്യവും ഈ സാധനം എടുക്കാൻ അവർ കൂട്ടാക്കിയില്ല ഒരുപാട് വിലമതിക്കുന്ന മതിക്കുന്ന സാധനങ്ങളാണ് യുദ്ധസാമഗ്രികളാണ് എന്നാൽ ഒരു രാജ്യവും ഇതെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് അവർ എടുക്കാൻ തയ്യാറാവാത്തത് അമേരിക്ക ഈ സാധനം ഒരിക്കലും കൊണ്ടുപോകില്ല എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോഴേക്കും താങ്കൾ വില കൊടുത്ത് വാങ്ങാതെ ഈ സാധനം സ്വന്തമാക്കാമെന്ന് പല ആൾക്കാരും ഇതിന് സ്വപ്നം കണ്ടു ഇത് മനസ്സിലാക്കിയ ഇവർ അമേരിക്ക ഇതിനെ താങ്കൾ കൊണ്ടുപോവാൻ സാധിക്കുന്നില്ല വിലയ്ക്ക് ആർക്കും വേണ്ട വില കൊടുക്കാതെ ഇവർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ തീരുമാനമെടുത്തതാണ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം മാത്രം കപ്പലിൽ കയറ്റുകയും അതിനുശേഷം ബാക്കി സാധനമെല്ലാം ഈ കടലിൽ ഒഴുക്കിക്കളയാം അല്ലെന്നുണ്ടെങ്കിൽ കടൽ നിക്ഷേപിക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ് ആദ്യം കേട്ടവരെല്ലാം രൂപേണ പറഞ്ഞതാണെന്ന് പല ആൾക്കാരും കരുതി എന്നാൽ പോകുന്നതിൻ്റെ അന്ന് അവർ ഒരുപാട് യുദ്ധസാമഗ്രികളും ഈ കടലിൽ ഒഴുക്കുകയാണ് ആ പോയിൻ്റാണ് മില്യൺ ഡോളർ പോയിന്റ് എന്ന് പിന്നെ അറിയപ്പെട്ടത് ഒരിക്കലും ഒരു രാജ്യവും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു തീരുമാനം അമേരിക്ക എടുക്കുമെന്നുള്ള കാര്യം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് അമേരിക്ക തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഒരു ചരിത്രം എഴുതിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോയത് അതായത് പെസഫിക് ഓഷ്യൻ്റെ ഈ തീരമായി വെച്ചിരുന്ന അതായത് ഇവരുടെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം സൂക്ഷിച്ചിരുന്ന ആ സ്ഥലം മുഴുവനും ഇവരുടെ കൺട്രോളിലായിരുന്ന സമയം സമയമായിരുന്നു ഈ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അവർ സാമഗ്രികൾ അവർക്ക് കൊണ്ടുപോവാൻ പറ്റുന്ന സാമഗ്രികൾ മാത്രം കയറ്റിയതിനു ശേഷം ബാക്കി എല്ലാ സാധനങ്ങളും കടലിലേക്ക് ഒഴുക്കി വിടുകയാണ് വിടുകയാണുണ്ടായത് ഇങ്ങനെ ആ സ്ഥലത്തിന് മില്യൺ ഡോളർ പോയിൻ്റ് എന്ന് പേര് വരികയും ഉണ്ടായി ഒരുപാട് ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് ഏടുകളുണ്ട് ഇതുപോലെ രണ്ടാലോകമഹായുദ്ധകാലങ്ങളിൽ നടന്ന അമേരിക്കയുടെയും അതുപോലെ റഷ്യയുടെയും അതുപോലെയുള്ള ഒരുപാട് അറിയപ്പെടാതെ പോയ ചരിത്രങ്ങളുണ്ട് ഇതുപോലെ നമ്മൾ കേൾക്കാതെ പോയ ചരിത്രങ്ങൾ ജ്യൂസ് ഡെസ്ക് തത്തോമൈ ന്യൂസ്